നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുന്നു. അത് തന്നെയാണ് അതിൻ്റെ സത്യാവസ്ഥ. ദിനംപ്രതിയുള്ള കാര്യങ്ങൾ നടക്കാൻ പോലും വളരെയേറെ ബുദ്ധിമുട്ടിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ കടമെടുപ്പും അത്തരത്തിലുള്ള ധൂർത്തും ആഡംബര കാര്യങ്ങളും പി ആർ വർക്കുകളും മുഖ്യമന്ത്രിയെ പുകഴ്ത്തി പാടുന്ന കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി നടക്കുന്നുണ്ട്. അതിനുവേണ്ടി കോടികൾ ചെലവഴിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് യാതൊരു മടിയുമില്ലാത്ത അവസ്ഥ. പക്ഷേ ഒരു ഭാഗത്ത് കെ എസ് ആർ ടി സിയിൽ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു, ശമ്പളം മുടങ്ങിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച ആളുകൾക്കെതിരെ ഇത്തരത്തിൽ പ്രതികാര നടപടികളും തുടരുന്നു. അതൊരു ഭാഗത്ത് അതുപോലെ നടക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി പുത്തലത്ത് ദിനേശനെ കോളടിച്ച കാര്യമാണ്. അതായത് പുത്തലത്ത് ദിനേശനെ 12,090 രൂപ പെൻഷൻ ആനുകൂല്യങ്ങളും അങ്ങനെ മൊത്തത്തിൽ 9.32 ലക്ഷം രൂപയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടുകൊണ്ട് പൊതുഭരണവകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ പണം അദ്ദേഹത്തിന് ലഭ്യമാക്കാൻ വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് ഇറങ്ങിയത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പുത്തലത്ത് ദിനേശൻ. 12,090 രൂപ പ്രതിമാസ പെൻഷൻ നൽകാൻ സർക്കാർ ഉത്തരവിറക്കി. അതോടൊപ്പം വിവിധ ആനുകൂല്യങ്ങളിലായി 9.32 ലക്ഷവും അനുവദിച്ചു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുൾപ്പെടെയുള്ള 6 വർഷത്തെ സേവന കാലയളവ് പരിഗണിച്ചാണ് ഈ തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. എന്തൊരു വിരോധാഭാസമായ കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വലിയേറെ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകുമ്പോഴാണ് സ്വന്തം പാർട്ടിക്കാരനായ ആൾക്ക് ഇത്തരത്തിൽ വാരിക്കോരി ആനുകൂല്യങ്ങൾ, മുമ്പ് നൽകേണ്ട അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ നൽകിക്കൊണ്ട് ഇത്തരത്തിൽ ഉത്തരവ് നൽകിയിരിക്കുന്നത്. 2016 ജൂൺ മുതൽ 2022 ഏപ്രിൽ വരെയാണ് പുത്തലത്ത് ദിനേശൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നത്. ഇക്കാലയളവ് കണക്കാക്കി 2.88 ലക്ഷം ഗ്രാറ്റുവിറ്റിയും 6.44 ലക്ഷം രൂപ പെൻഷൻ കമ്മ്യൂട്ടേഷനും ചേർത്താണ് 9.32 ലക്ഷം ആനുകൂല്യം ഇനത്തിൽ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. പേഴ്സണൽ സ്റ്റാഫിലുള്ള ആനുകൂല്യം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇദ്ദേഹം കത്ത് നൽകിയിരുന്നു. അതൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നതിന് പകരം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നാണ് ഉത്തരവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. ഇദ്ദേഹം നിലവിൽ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ് പുത്തലത്ത് ദിനേശൻ. നമുക്കറിയാം അധികാര കേന്ദ്രങ്ങളിൽ വളരെ സ്വാധീനമുള്ള ആളാണ്. ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ തന്നെ ലക്ഷങ്ങൾ കോടികൾ എഴുതി കൊടുക്കാൻ യാതൊരു മനസാക്ഷി കുത്തുമില്ലാത്ത ഒരു മന്ത്രിസഭയും ഒരു മുഖ്യമന്ത്രിയുമാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. ഇവർക്ക് നിയമപരമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ആണ് എന്ന് ഒരുപക്ഷെ ഈ ഇടത് സൈബർ സഖാക്കളൊക്കെ തന്നെ വാദിച്ചേക്കാം. അതോടൊപ്പം തന്നെയാണ് അതിനേക്കാൾ ഏറെ ദിനംപ്രതി ശമ്പളം കിട്ടാതെ ജോലി ചെയ്യുന്ന KSRTCയിലെ നമ്മുടെ സാധാരണ കണ്ടക്ടർമാരും ഡ്രൈവർമാരുമൊക്കെ, അവർക്കും അർഹതപ്പെട്ടത് ലഭിക്കേണ്ടതാണ്. എന്നാൽ അതിൽ ഒരു നിലപാടെടുക്കാത്ത സർക്കാർ എന്തിനാണ് ഇങ്ങനെ വാരിക്കൂരി നൽകുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത്.